വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ കാഴ്സ് ഓൺ ദ റോഡ് എന്ന സീരീസിന്റെ 5-ാമത്തെ എപ്പിസോഡ് മുതലുള്ള വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ 4 എപ്പിസോഡുകൾ അടങ്ങുന്ന വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ ഭാഗങ്ങൾ കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മെക്കീനും മാറ്ററും ഐവി എന്ന മോൺസ്റ്റർ ട്രക്കിനെ കാട്ടിൽ വരുന്ന പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും ശേഷം അവൾ അവരോടൊപ്പം യാത്രയിൽ കൂടുന്നതും വരെയാണ്. അങ്ങനെ അവർ പോയി ഒരു കാർ വാഷിംഗ് സ്റ്റേഷന്റെ മുന്നിലെത്തുന്നു. ഇതിനുള്ളിൽ കയറി വാഷ് ചെയ്താൽ എന്റെ ഇപ്പോഴുള്ള കോലമൊക്കെ മാറി നല്ല പെർഫെക്റ്റ് ആവുമെന്നും ഞാൻ എന്തായാലും ഒന്ന് കയറി നോക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഐവി പതിയെ ആ കാർ വാഷിനുള്ളിലേക്ക് കയറുന്നു. മേറ്ററും അവളോടൊപ്പം കയറുന്നുണ്ട്. അങ്ങനെ ഉള്ളിലൂടെ വാഷ് ചെയ്ത് പോവുകയും ഒടുവിൽ അവൾ പുറത്തിറങ്ങുകയും ചെയ്യുന്നു. കഴുകി കഴിഞ്ഞുള്ള ലുക്ക് കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഉടൻ ഞാൻ കഴുകിയത് എങ്ങനെയുണ്ടെന്ന് മേറ്റർ ചോദിക്കുന്നു. നിന്റെ കോലം ശരിയാക്കാൻ ആരെ കൊണ്ടും പറ്റില്ലെന്ന് മെക്കീൻ പറയുകയും ചെയ്യും. അങ്ങനെ അവർ പിന്നെയും ഒരുമിച്ച് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഒരു സർക്കസ് ക്യാമ്പ് കാണുകയും ഇതോടെ ഐവി നേരെ ആ സർക്കസ് ക്യാമ്പിന്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവളോടൊപ്പം മേറ്ററും മെക്കീനും അവിടേക്ക് കടക്കുന്നു. എനിക്ക് ഈ സർക്കസ് ഒന്നും ഇഷ്ടമല്ലെന്ന് മെക്കീൻ പറയുന്നതിനിടെ 2-3 ജോക്കർമാർ അവരുടെ അടുത്തേക്ക് വരുന്നു. ശേഷം അവർ മേറ്ററിനെയും മെക്കീനെയും രസിപ്പിക്കാനായി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്ക് എന്തായാലും കയറി ഇവരുടെ സർക്കസ് ഒന്ന് കണ്ടാലോ എന്ന് മേറ്റർ ചോദിക്കുകയും ചെയ്യുന്നു. ഐവി അപ്പോഴേക്കും കയറി ഗ്യാലറിയിൽ ഇരിക്കുകയാണ്. ഇതിനിടെ ജോക്കർ വന്ന് പേടിപ്പിക്കുന്നതിനാൽ മെക്കീനും അവരോടൊപ്പം ചെല്ലുന്നു. മെക്കീന് സർക്കസ് കാണാൻ വളരെ പേടിയുള്ള ആളാണ്. ഉടൻ അവിടെ ലൈറ്റ് കത്തുകയും ഞങ്ങൾ അവതരിപ്പിക്കുന്ന സർക്കസ് തുടങ്ങാൻ പോവുകയാണെന്ന് അറിയിപ്പുണ്ടാവുകയും ചെയ്യുന്നു. ഉടൻ അവരുടെ സർക്കസ് തുടങ്ങുകയാണ്. ധാരാളം സർക്കസുകാർ അവിടേക്ക് വരികയും അവർ ഓരോരുത്തരും പലതരത്തിലുള്ള സർക്കസുകളും കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് മെക്കീൻ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റു രണ്ടുപേരും ഈ സർക്കസുകളെല്ലാം വളരെ നന്നായി തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ വളരെ അത്ഭുതകരമായതും മനോഹരമായതുമായ പല രീതിയിലുള്ള സർക്കസുകളും ഐവിയുടെയും മാറ്ററിന്റെയും മെക്കീന്റെയും മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് മെക്കീൻ പറയുമെങ്കിലും മേറ്റർ അവനെ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ കാണിക്കുന്നതായ അപകടകരമായിട്ടുള്ള എല്ലാ സർക്കസുകളും മെക്കീൻ കാണുകയും അവനാകെ പേടിച്ച് കണ്ണടച്ചിരിക്കുകയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ എല്ലാം നിൽക്കുകയും അത് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മെക്കീൻ സമാധാനിക്കുകയും ഇതോടെ കൂടെയുള്ളവർ രണ്ടുപേരും വളരെയേറെ സന്തോഷിക്കുകയും ചെയ്യും. എന്നാൽ ഉടൻ സർക്കസുകാർ അവരോട് ഇനി ഞങ്ങൾക്കൊരു അടിപൊളി ഐറ്റം കൂടിയുണ്ടെന്നും അതിനായി നിങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതുണ്ടെന്നും അവർ വിളിച്ചു പറയുന്നു. ഇതോടെ മേറ്റർ മെക്കീനോട് അവിടേക്ക് ചെല്ലാൻ പറയുന്നു. മേറ്റർ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ കുറച്ച് സർക്കസുകാർ അവിടേക്ക് വരികയും ഐവിയെ തൂക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഐറ്റം ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നും അവർ പറയുന്നു. ശേഷം അവളെ ജമ്പ് ചെയ്യിക്കാനായി കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത് മുമ്പ് അവൾക്ക് അപകടം പറ്റിയിട്ടുള്ളതല്ലേ? ഈ ഐറ്റം കാണിച്ചല്ലേ മുമ്പ് അവൾക്ക് അപകടം പറ്റിയത്? ഇത് പണി പാളുമോ എന്നറിയാൻ വയ്യെന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐവിയും ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ സർക്കസുകാർ അവൾക്ക് ധൈര്യം കൊടുക്കുകയും ഇതോടെ അവൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ജമ്പ് ചെയ്യുന്ന ഐവിക്ക് അപ്പുറത്തെത്താൻ കഴിയാതെ വരികയാണ്. എന്നാൽ അവരുടെ മുകളിൽ വീഴാതെ അവൾ ഉടൻ തന്നെ അവരുടെ ഇടയിലൂടെ തുള്ളിച്ചാടിക്കൊണ്ട് അപ്പുറത്തെത്തുകയും നല്ല രീതിയിൽ ഷോ കാണിച്ചുകൊണ്ട് വളരെ കിടിലമായ രീതിയിൽ തന്നെ ആ ഷോ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവർക്കും സന്തോഷമാവുകയും ഇത് കാണുന്ന മേറ്ററും മെക്കീനും കൂകി വിളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും അവളെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെക്കീൻ അവിടേക്ക് വരികയും ഐവിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇതോടെ എനിക്കും വളരെ സന്തോഷമായെന്നും എന്നോട് ഈ സർക്കസിനോടൊപ്പം കൂടാൻ അവർ പറഞ്ഞുവെന്നും അവൾ പറയുന്നു. അപ്പോൾ നീ ഇവരോടൊപ്പം നിൽക്കാൻ പോവുകയാണോ എന്ന് മെക്കീൻ ചോദിക്കുമ്പോൾ എനിക്കത് വളരെ സന്തോഷമാണെന്നും ഇനി ഇവിടെ നിൽക്കുന്നതായിരിക്കും എനിക്ക് നല്ലതെന്നും അവൾ പറയുന്നു. ശരി, എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പുറത്തിറങ്ങുകയും എല്ലാവരും അവരെ യാത്രയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നതോടെ 5-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അങ്ങനെ മേറ്ററും മെക്കീനും പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഒരു ട്രക്ക് അവരെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയും മേറ്റർ അതിനെ നോക്കി ഹോൺ അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എനിക്ക് ട്രക്കുകളെ വലിയ ഇഷ്ടമാണെന്നും ഞാനും ഒരു ട്രക്കായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും മേറ്റർ പറയുമ്പോൾ നീയും ഒരു ട്രക്ക് തന്നെയാണെന്നും ടോ ട്രക്ക് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളെന്നും മെക്കീൻ പറയുന്നു. അതിലൊന്നും കാര്യമില്ല, എന്നെ ഒരിക്കലും ഒരു ട്രക്കായിട്ടോ കൂട്ടാൻ പറ്റില്ലെന്ന് മേറ്റർ പറയുന്നു. അങ്ങനെ അവർ പോയി ഒരു പെട്രോൾ പമ്പിലെത്തുന്നു. ആ പമ്പിൽ ധാരാളം ട്രക്കുകൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അവർ അവിടുത്തെ ഷോപ്പിലേക്ക് ചെല്ലുകയും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാമെന്നും നീ ഇവിടെ നിൽക്കാനും പറഞ്ഞുകൊണ്ട് മെക്കീൻ ഉള്ളിലേക്ക് കടക്കുന്നു. ഇതിനിടെ ട്രക്കുകളുടെ ഇടയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് മേറ്റർ അവിടേക്ക് ചെന്ന് നോക്കുന്നു. അവരെല്ലാം എന്തിനോ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ അവരെല്ലാം മേറ്ററിന്റെ നേർക്ക് തിരിഞ്ഞ് ഒരു പാട്ട് പാടാൻ തുടങ്ങുന്നു. ഇത് കേട്ട് അവൻ ആശ്ചര്യത്തോടെ നിൽക്കുന്നതിനിടെ അവർ മ്യൂസിക് ഇടുകയും ഡാൻസ് തുടങ്ങുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് മേറ്റർ ആകെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. ഉടൻ ഓരോരുത്തരായി അവന്റെ അടുത്തേക്ക് വന്ന് പാട്ട് പാടാൻ തുടങ്ങുകയും അവർ മാറി മാറി പാട്ടുപാടി ഡാൻസ് കളിക്കുന്നതോടെ അതൊരു ഡാൻസ് ഫ്ലോർ ആയി മാറുകയും ചെയ്യുന്നു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് ഇവിടെ തുടങ്ങുന്നു. ട്രക്കുകളുടെ ജീവിതത്തെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും അവരുടെ ഗുണങ്ങളെ പറ്റിയും ഒക്കെ പറയുന്ന ഒരു പാട്ടാണ് അവർ പാടുന്നത്. അവരോടൊപ്പം വളരെ സന്തോഷത്തോടെ മേറ്ററും ആ പാട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ മെക്കീൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല.
അങ്ങനെ അവർ സന്തോഷത്തോടെ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് ഒടുവിൽ മേറ്റർ ഒരു സ്വപ്ന ലോകത്തെത്തുന്നു. അവിടെ ട്രക്കുകളുടെ ഡി ജെ പാർട്ടിയാണ് നടക്കുന്നത്. എല്ലാവരും ആ പാട്ടിനൊപ്പം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പല വിധത്തിലുള്ള ട്രക്കുകൾ ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പാട്ടിൽ ട്രക്കുകൾ പല വിധത്തിലുണ്ടെന്നും ചെറുതും വലുതുമായി പല രൂപങ്ങളിലും ഉള്ളതെല്ലാം ട്രക്കുകളാണെന്നും വലുതായാലും ചെറുതായാലും നമ്മളെല്ലാം ഒരേ കുടുംബമാണെന്നുമാണ് പറയുന്നത്. ഇതോടെ ചെറുതും വലുതുമായ പല രൂപത്തിലും വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള ട്രക്കുകളെ മേറ്റർ അവിടെ കാണുകയും അവരെ പോലെ തന്നെ താനും ഒരു ട്രക്കാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ പാട്ട് കഴിഞ്ഞ് നിൽക്കുന്നതിനിടെ മെക്കീൻ അവിടേക്ക് ഇറങ്ങി വരികയും ഉടൻ ട്രക്കുകളെല്ലാം അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മെക്കീൻ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മേറ്റർ അവനെയും വിളിച്ചു പോകുന്നു. ഇതിനിടെ ട്രക്കുകൾ ഹോൺ മുഴക്കിക്കൊണ്ട് അവനോട് ഗുഡ് ബൈ പറയുകയും അവൻ തിരിച്ച് അതുപോലെ പറയുകയും ചെയ്യുന്നു. അതെന്തായിരുന്നു സംഭവം എന്ന് മെക്കീൻ ചോദിക്കുമ്പോൾ അത് ട്രക്കുകൾ തമ്മിലുള്ള കാര്യമാണെന്നും നീ ഇതിൽ ഇടപെടണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ ആറാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. അങ്ങനെ മേറ്ററും മെക്കീനും പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി പോയി അവർ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിൽ എത്തുന്നു. ഇതിനിടെ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നതായി അവർ കാണുകയും അത് കണ്ടു നിൽക്കുന്നതിനിടെ അവിടുത്തെ ഒരു ക്രൂ മെക്കീനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ ഡയറക്ടറിനോട് ഫേമസ് ആയിട്ടുള്ള ലൈറ്റ്നി മെക്കീനെ കിട്ടിയിട്ടുണ്ടെന്നും ഇവന് സിനിമയിൽ എവിടെയെങ്കിലും ഒരു വേഷം കൊടുക്കാമെന്നും പറയും. ഇത് കേട്ട് മെക്കീൻ വല്ലാതെ ഞെട്ടിപ്പോകുന്നു. അങ്ങനെ അവൻ അവരോടൊപ്പം നേരെ ഡയറക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവനെ ഈ സിനിമയിൽ അഭിനയിച്ചാൽ നമുക്കൊരു പ്രൊമോഷൻ കൂടി ആകുമെന്നും അതിനാൽ ഇവന് ഡെപ്യൂട്ടി ഹസാർഡിന്റെ വേഷം കൊടുക്കാമെന്നും അവർ പറയുന്നു. അങ്ങനെ അവർ മേക്കപ്പ് ഇട്ട് മെക്കീനെ ഡെപ്യൂട്ടി ഹസാർഡ് ആക്കി ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. നിനക്കൊരൊറ്റ ഡയലോഗേ ഉള്ളെന്നും അത് ഇവൻ പറഞ്ഞു തരുമെന്നും അവർ പറയുമ്പോൾ എന്നെ നോക്കരുതെന്ന് അയാൾ പറയുന്നു. ശരി, നിന്നെ നോക്കുന്നില്ല, എന്താണ് എന്റെ ഡയലോഗ് എന്ന് മെക്കീൻ അയാളോട് വീണ്ടും ചോദിക്കുന്നു. എന്നെ നോക്കരുതെന്നാണ് നിന്റെ ഡയലോഗ് എന്ന് അയാൾ പിന്നെയും പറയുന്നു. ഇതിനിടെ മേറ്റർ അവിടേക്ക് വന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ക്ലാബ് ബോർഡ് അടിച്ച് ക്യാമറ റോള് ചെയ്യുമെങ്കിലും മെക്കീന് നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്നില്ല. അത് ശരിയായില്ലെന്നും ഒന്നുകൂടെ എടുക്കാമെന്നും അവർ പറയുകയും അങ്ങനെ അടുത്ത ടേക്ക് എടുക്കുകയും ചെയ്യും. അപ്പോഴും ശരിയാവുന്നില്ല. അങ്ങനെ ടേക്ക് എടുത്തെടുത്ത് ഡയറക്ടറിന് പ്രാന്ത് പിടിക്കുകയും ഒടുവിൽ 37-ാമത്തെ ടേക്ക് എത്തുകയും ചെയ്യുന്നു. അതിൽ ഒരുവിധം ശരിയാവുമെങ്കിലും തൊട്ടടുത്ത ഭാഗത്ത് വീണ്ടും മിസ്റ്റേക്ക് പറ്റുന്നു. അതും അവർ റീടേക്ക് എടുത്തെടുത്ത് പ്രാന്ത് പിടിക്കുന്നു. അങ്ങനെ ബ്രേക്ക് ആയിരിക്കുകയാണ്. തന്നെ കൊണ്ട് നന്നായി ചെയ്യാൻ കഴിയാത്തതിൽ മെക്കീൻ ആകെ വിഷമിച്ച് നിൽക്കുന്നു. എന്നാൽ മേറ്റർ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും അവനെ സന്തോഷിപ്പിക്കാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവൻ കാണിക്കുന്ന കോപ്രായങ്ങൾ ഡയറക്ടർ കാണുകയും അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുവെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവനോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും തീർച്ചയായിട്ടും ഉണ്ടെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഹൊറർ സീനിൽ അവൻ അഭിനയിക്കുകയും അതിനിടയിൽ സ്വന്തമായി അവൻ കോമഡി പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് എല്ലാവർക്കും ചിരി വരികയും നിനക്ക് കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ബ്രേക്ക് എടുത്ത് മേറ്ററും മെക്കീനും സംസാരിച്ച് നിൽക്കുന്നതിനിടെ ഡയറക്ടർ മേറ്ററിന്റെ അടുത്തേക്ക് വരികയും നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടെന്നും നീ കുറച്ചുകൂടി അഭിനയിക്കണമെന്നും അവർ പറയുന്നു. അങ്ങനെ അടുത്ത സീനിലും മേറ്ററിനെ അവർ അഭിനയിപ്പിക്കുന്നു. അതിലും മേറ്റർ കിടിലൻ കോമഡികൾ പറയുകയും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ അവന്റെ അഭിനയം നന്നാവുന്നുണ്ടെന്നും അവൻ തന്റെ കൈവിട്ടു പോകുമെന്നും മെക്കീന് തോന്നുന്നു. അന്ന് വൈകുന്നേരം മെക്കീൻ നോക്കുമ്പോൾ അവർ മേറ്ററിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ വലിയ റോള് കൊടുക്കാൻ പോവുകയാണ്. ഇതോടെ അവൻ വലിയ സൂപ്പർ സ്റ്റാർ ആയി തന്റെ പഴയ മേറ്ററിനെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് മെക്കീന് തോന്നുന്നു. അന്ന് രാത്രി പിറ്റേന്നത്തെ ഷൂട്ടിന് പറയാനുള്ള ഡയലോഗ് മേറ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ മെക്കീൻ അവനോട് ഇങ്ങനെയാണെങ്കിൽ നീ സിനിമയിൽ കയറി അങ്ങ് മുകളിലേക്ക് പോകുമെന്നും എനിക്ക് ഇപ്പോഴുള്ള നിന്നെയാണ് ഇഷ്ടമെന്നും നമ്മളെന്നും ഇതുപോലെ തന്നെ സുഹൃത്തുക്കളായിരിക്കണമെന്നും മെക്കീൻ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു. ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് നീ എത്ര ഉയർന്നു പോയാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ നിലനിൽക്കണമെന്ന് മെക്കീൻ അവനോട് പറയുന്നു. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് അവൻ മറുപടിയും പറയുന്നു. എന്നാൽ ഉള്ളിലേക്ക് ചെന്ന് നോക്കുന്ന അവർ കാണുന്നത് മറ്റൊരു തരത്തിലുള്ള സെറ്റാണ്. ഉടൻ അവിടെയുള്ള ഒരാളോട് ഈ സെറ്റിന് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലല്ലോ എന്ന് മെക്കീൻ ചോദിക്കുന്നു. ഈ സിനിമ മൊത്തമായി തിരുത്തി എഴുതിയിരിക്കുകയാണെന്നും ഇപ്പോൾ സോംബി സിനിമ മാറി ഇതൊരു സോംബി മ്യൂസിക്കൽ ഫിലിമാണെന്നും അവൻ പറയുന്നു. ഉടൻ അവരുടെ പിറകിൽ കൂടി ഐവി അവിടേക്ക് വരികയും അവർക്ക് ആകെ സന്തോഷമാവുകയും ചെയ്യുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു സോംബി മ്യൂസിക്കൽ ഫിലിം പിടിക്കാൻ പോവുകയാണെന്നും അതിൽ നായിക ഞാനാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് അവർ ഞെട്ടിപ്പോവുകയും നിനക്ക് ഇങ്ങനെ ഒരു വേഷം കിട്ടിയത് നന്നായെന്നും അവർ പറയുകയും അങ്ങനെ ഐവി ആ ഫിലിമിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. ഇതോടെ തങ്ങൾക്കിനി വേഷമില്ലെന്ന് മനസ്സിലാകുന്ന മേറ്റർ മെക്കീനും തിരിച്ചു പോകാനായി അവിടെ നിന്ന് ഇറങ്ങുകയും നമുക്ക് സിനിമയൊന്നും വേണ്ടെന്നും ഈ സാധാരണ ജീവിതം തന്നെയാണ് ഏറ്റവും നല്ലതെന്നും ഇങ്ങനെ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇതോടെ 7-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോയി പോയി ഒടുവിൽ അവർക്ക് വഴി തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. ഇതിനിടെ അവർ നോക്കുമ്പോൾ ദൂരെ കുറച്ചുപേർ നിൽക്കുന്നതായി കാണുകയും അവർ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പുറകിൽ നിന്ന് കുറച്ചുപേർ അവരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. നീയൊക്കെ വന്ന സ്ഥലം മാറിപ്പോയെന്ന് അവർ മേറ്ററിനോട് പറയുമ്പോൾ എങ്കിൽ ഞങ്ങൾ മറ്റേ വഴി കൂടെ പൊക്കോളാമെന്ന് മേറ്റർ പറയുന്നു.
അങ്ങനെ മെക്കീനെയും മേറ്ററിനെയും അവർ തങ്ങളുടെ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അവിടെ മുഴുവൻ കട്ട വില്ലന്മാരായ കാറുകളാണ് നിൽക്കുന്നത്. ഇതിനിടെ അവരുടെ നേതാവ് അവിടേക്ക് വരികയും ഒരുത്തൻ അതിനൊത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുകയും ചെയ്യുന്നു. മാസായിട്ടുള്ള ഒരു എൻട്രിക്ക് ശേഷം നേതാവ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയും നിങ്ങൾ ഇനി ഞങ്ങളുടെ ടീമിലെ ഒരാളാണെന്നും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പോവുകയാണെന്നും അവർ പറയും. ശേഷം ഇവരിനി തണ്ടർ കോണിലേക്ക് കയറട്ടെ എന്ന് അവർ വിളിച്ചു പറയുകയും ഇതോടെ എല്ലാവരും കട്ട ക്രൂരന്മാരായിക്കൊണ്ട് ആഹ്ലാദിക്കുകയും ചെയ്യും. അങ്ങനെ അവർ മെക്കീനെയും മാറ്ററിനെയും ഒരുക്കി അവിടെയുള്ള മരണക്കണറിന്റെ മുകളിൽ എത്തിച്ചിരിക്കുകയാണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ മാറ്ററിന്റെ മുകളിൽ നിന്ന് തീ വരികയും അവൻ പേടിച്ചു പോവുകയും ചെയ്യും. ഇവരിൽ ആരെങ്കിലും ഇതിനെ അതിജീവിക്കുകയാണെങ്കിൽ അവനും നമ്മോടൊപ്പം യുദ്ധത്തിനുണ്ടാകുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടൻ ഒരുത്തൻ അവരെ ചവിട്ടി താഴേക്കിടുകയും ഉടൻ അതിനുള്ളിൽ അപകടകരമായ പല സാധനങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയും അവർ അതിനുള്ളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ അതിനുള്ളിൽ നിന്നെല്ലാം അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ ചുറ്റും നിന്ന് ആരെയും കാണുന്നില്ല. ഇതോടെ അവർ രണ്ടുപേരും താഴെ ഇറങ്ങുകയും മുന്നോട്ട് നോക്കുമ്പോൾ അവർ ഏതോ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കാണുകയും ചെയ്യും. ദൂരെ നിന്ന് എതിരാളികൾ വണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ യുദ്ധത്തിന് പോകുന്നത് കണ്ട് രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും ഒരുത്തൻ അവരെ പിടിച്ചു നിർത്തുകയും അവരെ യുദ്ധത്തിന് പറഞ്ഞുവിടുകയും ചെയ്യും. അങ്ങനെ മെക്കീനും മാറ്ററും കട്ടയ്ക്ക് അവരോടൊപ്പം യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഡ് മാക്സിന്റെ ഫുറേ റോഡ് എന്ന സിനിമയിലെ രംഗങ്ങളാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ മെക്കീൻ ഒരുത്തനോട് നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടു കൂട്ടരും പണ്ട് ഒരുമിച്ചായിരുന്നുവെന്നും പിന്നീട് ചെറിയ ചെറിയ വഴക്കുണ്ടായി അടിച്ചു പിരിഞ്ഞതാണെന്നും അങ്ങനെ യുദ്ധം ചെയ്യുന്നത് ഒരു ഹരമായതാണെന്നും അവൻ പറയുന്നു. ഇതോടെ അവർ വെറുതെ അടിയുണ്ടാക്കുന്നതാണെന്ന് മെക്കീന് മനസ്സിലാവുകയും ഇതിനിടെ അവൻ തൊട്ടടുത്തൊരു മല കാണുകയും മേറ്ററിനെയും വിളിച്ച് നേരെ അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമും കട്ടയ്ക്ക് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മേറ്റർ ഉച്ചത്തിൽ ഹോൺ മുഴക്കുകയും രണ്ടു കൂട്ടരും നിന്ന് അതെന്താണെന്ന് നോക്കുകയും ചെയ്യുന്നു. ഇതോടെ മെക്കീൻ അവരോട് ഒരു പ്രസംഗം നടത്തുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? നമ്മളെല്ലാം പരസ്പരം സഹോദരന്മാരല്ലേ? വാഹനങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു വഴക്കുണ്ടാകാൻ പാടില്ല. യുദ്ധം കൊണ്ട് ലോകത്ത് ഒരു നന്മയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ നോക്ക്, ഞങ്ങൾ രണ്ടുപേരും കട്ട സുഹൃത്തുക്കളാണ്. ഇതുപോലെ നിങ്ങൾ രണ്ടു കൂട്ടരിലും നല്ല സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടാവും. അവരെ കണ്ടെത്തി ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുക എന്ന് മെക്കീൻ പറയുന്നു. ഇത് കേട്ട് മിണ്ടാതെ നിൽക്കുന്നതിനിടെ അബദ്ധത്തിൽ ഒരുത്തന്റെ വെടിപൊട്ടുകയും അത് നേരെ മറ്റവന്റെ ദേഹത്ത് പതിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ദൂരെ ഹൈവേ കാണുകയും അവർ അതിന്റെയൊക്കെ ഇടയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. പിറ്റേന്ന് ഒരു പമ്പിൽ അവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ അവർ ദൂരെ ഒരു കാഴ്ച കാണുന്നു. യുദ്ധം ചെയ്ത രണ്ടു കൂട്ടരും കട്ട ചങ്സ് ആയിട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും എന്റെ പ്രസംഗം കൊണ്ട് രണ്ടു കൂട്ടരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് മെക്കീൻ പറയുന്നു. ഇതോടെ എട്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അങ്ങനെ പോയി പോയി ഒരുവിധം അവർ കല്യാണ സ്ഥലത്തിന് അടുത്ത് എത്താറായിരിക്കുകയാണ്. നിന്റെ സഹോദരി ഒരു പാവമാണോ എന്ന് മെക്കീൻ ചോദിക്കുമ്പോൾ, ഞാനും അവളും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയാണെന്നും നമ്മൾ നല്ല രീതിയിൽ ഒരുമിച്ച് പോകാറില്ലെന്നും അവൻ പറയുന്നു. അങ്ങനെ അവർ സ്ഥലത്തെത്തുകയും അവിടം കണ്ട് മെക്കീൻ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ മെക്കീനെ ആരോ വിളിക്കുകയും അത് ക്രൂസ് ആണെന്ന് കാണുന്ന അവൻ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ കസിന്റെ കല്യാണമാണെന്ന് അവൾ പറയുന്നു. നിന്റെ കസിൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്റെ സഹോദരിയാണെന്ന് മേറ്റർ പറയുമ്പോൾ, അപ്പോ നമ്മൾ ബന്ധുക്കളായെന്ന് പറഞ്ഞുകൊണ്ട് ക്രൂസിന് ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മണ്ഡപത്തിലേക്ക് കല്യാണ പയ്യൻ വരികയും അല്പസമയത്തിനുള്ളിൽ സുന്ദരിയായ കല്യാണ പെണ്ണ് അവിടേക്ക് വരികയും ചെയ്യുന്നു. നീയും സിസ്റ്ററും തമ്മിൽ യാതൊരു ചേർച്ചയുമില്ലല്ലോ എന്ന് ക്രൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവൾ മേറ്ററിനെ കാണുകയും സന്തോഷത്തോടെ ഓടി അവന്റെ അടുത്തേക്ക് വന്ന് സന്തോഷം പങ്കിടുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ കൂടെയുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തുകയും അവർ പരസ്പരം സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സംസാരിച്ച് സംസാരിച്ച് അവർ തമ്മിൽ തർക്കമാവുകയും തർക്കം മൂത്ത് കുട്ടിക്കാലത്തെ പോലെ പരസ്പരം ഓരോ കാര്യങ്ങളിൽ മത്സരം തുടങ്ങുകയും ചെയ്യുന്നു. മെക്കീൻ അവിടേക്ക് ചെന്ന് കല്യാണത്തിൽ പങ്കെടുക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അതൊന്നും കേൾക്കാതെ വീണ്ടും കുട്ടികളെ പോലെ തർക്കിച്ചുകൊണ്ട് പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയം കല്യാണത്തിന് വന്നവർക്കെല്ലാം ആകെ ഭ്രാന്ത് പിടിച്ച് പണ്ടാറ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തർക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കല്യാണം നടത്താൻ വന്ന പള്ളിയിലച്ചൻ അവരെ വഴക്കും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വരൻ നിൽക്കുന്നതിനിടെ, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരുമെന്ന് ക്രൂസ് പറയുകയും അങ്ങനെ അവൾ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യും. അന്ന് രാത്രി സ്വീകരണം നടക്കുന്ന സ്ഥലത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ സ്റ്റേജിൽ മേറ്റർ കയറി ഒരു ചെറിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനും എന്റെ സഹോദരിയും അധിക നാളുകളൊന്നും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. അതിൽ ഞാൻ വളരെയേറെ ദുഃഖിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലം മാത്രമേ നമ്മൾ ജീവിക്കൂ. ആ സമയം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കണം. അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് വളരെയേറെ നല്ല ഓർമ്മകൾ സമ്മാനിക്കും. ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കും. ആ ഓർമ്മകളിലൂടെ സത്യത്തിൽ അവർ നമുക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടുത്തെ
ദിവസത്തെ പാർട്ടി അവസാനിക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഇനി നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞങ്ങൾ വന്നതുപോലെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിലൂടെ നമുക്ക് ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുമെന്നും മേറ്ററിന് ഇഷ്ടവും അതാണെന്നും മെക്കീൻ പറയുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ ക്രൂസിനോട് യാത്ര പറയുകയും പുതിയ റോഡ് ട്രിപ്പ് അനുഭവങ്ങൾക്കായി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നതോടെ കാഴ്സ് ഓൺ ദ റോഡിന്റെ ആദ്യത്തെ സീസൺ അവസാനിക്കുന്നു. കാഴ്സ് ഓൺ ദ റോഡ് എന്ന സീരീസിന്റെ ആദ്യത്തെ ഈ സീസൺ കഴിഞ്ഞ മാസമാണ് പുറത്തിറങ്ങിയത്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഈ സീരീസ് റിലീസ് ചെയ്തത്. ഇതിന്റെ രണ്ടാമത്തെ സീസൺ 2023-ലോ 2024-ലോ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത മൂവിയുടെ അടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോയുമായി പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.